A very good morning, my dear friends. I am Sanil Kumar from SNM College Smilingira. So in the last two classes, we have discussed about viruses and applied microbiology. Then now we move on to the crop pathology syllabus. And today we are going to learn or discuss about the second module of crop pathology, that is common plant diseases. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ തന്നെ ഉള്ളൂ. ഇത് പ്രിപ്പയർ ചെയ്ത് ഇന്ന് സച്ച് എ വേ ദാറ്റ് ആദ്യം തന്നെ ഒരു സാധാരണ നമ്മൾ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ. ഇന്ന് പത്രത്തിൽ വന്നൊരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സ്ലൈഡ്സ് ഉണ്ട്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഏഴോളം പ്ലാന്റ് ഡിസീസുകൾ, രണ്ട് ബാക്ടീരിയൽ ഡിസീസസ്, രണ്ട് വൈറസ് ഡിസീസ്, ഒരു നെമറ്റോഡ്, ഒരു ഫൈറ്റോപ്ലാസ്മ, പിന്നെ ഒരു ഫംഗൽ ഡിസീസ്. ഇത്രയാണ് നമുക്ക് സിലബസിൽ പഠിക്കാനുള്ളത്. അതിന്റെ സൈക്കിളും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ഞാൻ ഏറ്റവും അവസാനം ഒരു നിർദ്ദേശം വന്നതിന്റെ അടിസ്ഥാനത്തിൽ probable questions from this particular module adum kudi ulpadithittana nammalde innatha class appo namukku thodangam. Okay, so a small introduction. This is the introduction of plant pathology. The health of green plants is vital to everyone as the primary producers in the ecosystem. Namukku ariyalle pradhamika ulpadanam alle plants nu mathramana sondha aaharam undakkanulla kaliyullu alle avaru undakkunna aa energy ninnana nammal ellavarum നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ അവരിൽ നിന്നാണ് അടുത്ത ട്രോഫിക് ലെവലിലേക്ക് എനർജി പോകുന്ന ആളായിരുന്നു നമുക്കറിയാം. ഗ്രോത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് പ്ലാന്റ്സ് ഡിറ്റർമൈൻസ് ദ ഫുഡ് സപ്ലൈ ഓഫ് ആനിമൽ പോപ്പുലേഷൻസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ, അല്ലെ? അതിൽ നിന്നാണ് ഓരോ ഫുഡ് ചെയിൻ ആയാലും അങ്ങനെ അങ്ങനെ ഓരോ ട്രോഫിക് ലെവലിലേക്ക് നമ്മൾ പോകുന്നത് പ്ലാന്റിന്റെ എനർജിയിൽ നിന്നുള്ള നമുക്ക് അറിയാവുന്ന അവസ്ഥയാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്ലാന്റ് പ്രൊഡക്ടിവിറ്റി ഇൻക്ലൂഡിംഗ് ഡിസീസ് ദെയർഫോർ അഫക്ട് ദ ക്വാണ്ടിറ്റി, ക്വാളിറ്റി ആൻഡ് അവൈലബിലിറ്റി ഓഫ് സ്റ്റേപ്പിൾ ഫുഡ്സ് ത്രൂ ഔട്ട് ദ വേൾഡ്. എങ്ങനെയാണ് അപ്പൊ പ്ലാന്റ് പ്രൊഡക്റ്റിനെ പ്രൊഡക്ടിവിറ്റീനെ ഒക്കെ ബാധിക്കുന്നത്? ഡിസീസുകൾ ബാധിക്കും. ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേപ്പിൾ ഫുഡുകൾ എന്ന് പറഞ്ഞാൽ ഫിഷ് ആൻഡ് റൈസ് ആണ് അല്ലെ? ഗോതമ്പുണ്ട്, അപ്പൊ അരി നെല്ലിനെ നെല്ലുപാദനത്തെ ബാധിക്കും പ്ലാന്റിന് ഡിസീസ് വന്നാൽ, അല്ലെങ്കിൽ നെൽച്ചെടിക്ക്. ദെൻ അപ്പൊ ഫിഷിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്? സ്റ്റേപ്പിൾ ഫുഡിൽ പറയണം ഫിഷാണ് അല്ലെ? ഫിഷിനെ ബാധിക്കുന്നത് എങ്ങനെയാണ്? ഫൈറ്റോ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സസ്യപ്ലവകങ്ങളാണ് അക്വാട്ടിക് സിസ്റ്റത്തിലെ പ്ലാന്റ്സ് എന്ന് പറയുന്നത്, മെജോറിറ്റി. പിന്നെ മൈക്രോ മാക്രോഫൈറ്റ്സ് ഉണ്ട്. അപ്പൊ ഇതില് ഈ ഫൈറ്റോ പ്ലാന്റിനുകൾ കുറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ പ്രൈമറി പ്രൊഡക്ഷൻ കുറഞ്ഞ, സ്വാഭാവികമായിട്ടും അടുത്ത് അത് സൂ പ്ലാന്റിനെ ബാധിക്കും. സൂ പ്ലാന്റിനെ ബാധിച്ചാൽ സ്വാഭാവികമായിട്ടും അത് ചെറിയ ഫിഷുകളെ ബാധിക്കും. ചെറിയ ഫിഷുകളെ ബാധിച്ചാൽ അത് സ്വാഭാവികമായിട്ടും വലിയ ഫിഷുകൾ ബാധിക്കും. അപ്പൊ അങ്ങനെ ഒരു ചെയിൻ ആയിട്ട് അങ്ങ് പോവുകയാണ്. ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ദ കോൺസിക്വൻസസ് ഓഫ് പ്ലാന്റ് ഡിസീസസ് മേ ബി മോർ സീരിയസ്. ദ ക്രോപ്പ് ഫെയിലർ ക്യാൻ ഡാമേജ് ലോക്കൽ ആൻഡ് നാഷണൽ എക്കോണമിസ്. നമുക്ക് പണ്ടൊക്കെ ഇപ്പം ബംഗാളിലൊക്കെ വലിയ 1948 മറ്റോ വലിയൊരു ഡിസീസ് വന്നിട്ട് എന്റെ ബംഗാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ബംഗ്ലാദേശിൽ ഉൾപ്പെടെയുള്ള എന്റെ ക്രോപ്പ് ലാൻഡ്സ് നശിച്ചു പോയ സംഭവം ഉണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് സ്കേഴ്സിറ്റിക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അത് തന്നെ നാഷണൽ എക്കണോമിയെ നമുക്ക് നാഷണൽ എക്കണോമിയെയും ബാധിക്കും. ഇമ്പ്രൂവ്മെന്റ്സ് ഇൻ ഡയഗ്നോസിസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് പ്ലാന്റ് ഡിസീസ് ആർ എ പ്രയോറിറ്റി ഇൻ സച്ച് ഇൻസ്റ്റൻസസ്. ദ സയൻസ് ഓഫ് പ്ലാന്റ് പത്തോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഡിസീസ് ഇൻ പ്ലാന്റ്സ് including causative organisms, their diagnosis, physiological effects, population dynamics and control. Appo idella kodi aagathogeyana nammle plant pathology ennu parayunnu ningalku ariyam. Plant pathology is an applied science concerned with the practical solution to the problem of plant disease. Ithrayum karyangal ningal onnu arinjirikkan vendi mathram idinathonum parikshikku vekkana allengil syllabus point of view allengil examination point of view onnum illa, just for your general awareness adinu vendi parannu mathrame ullu ketta. Then we move on to next slide, that is innatha madhuri patrathil oru vaarthayundu, cheriya vaarthayanu nokki sasyangalile pagarcha vyadhigalukku kuttivappu ready. Njan vaayikkam, ningal palarum vaayichittundavum. COVID-19 virus edirulla vaccine vikasippikkanulla parakkam pachillana logam. Ennal sasyangaleyum vivida bhakshivilayikalum okke baadhikkunna pala maaraga rogangalum nilavilund. Orange olive maramgalum vaalagalum okke guruthiramaya rogabheeshaniyilana. Sasyangalude sangramana vastha, circulatory system, ബാധിക്കുന്ന ഈ രോഗങ്ങൾ കീടനാശിനി പ്രയോഗത്തിലൂടെ ഒന്നും മാറുന്നതല്ല. ഈ സാഹചര്യത്തിലാണ് മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MIT ശാസ്ത്രജ്ഞർ സസ്യങ്ങൾക്കുള്ള കുത്തിവെപ്പ് വികസിപ്പിച്ചെടുത്തത്. കടുത്ത രോഗങ്ങൾ ബാധിച്ച് ലക്ഷക്കണക്കിന് സസ്യങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഈ കുത്തിവെപ്പുകൾക്കാവും. അപ്പൊ അത് നമുക്ക് കുറച്ചുകൂടി പഠിക്കാം. അതായത് കുത്തിവെപ്പ് എടുക്കുന്ന വെച്ചാൽ വൈറൽ ഡിസീസുകളൊക്കെ സാധാരണ അല്ലേ? വേറെ ഒരു ഫംഗൽ ഡിസീസ് ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് തന്നെ മാറാനുള്ള സാധ്യത, അതിന്റെ പഞ്ചിസൈഡ്സ് ഒക്കെ ഉപയോഗിച്ചു. പക്ഷെ വൈറൽ ഡിസീസ് ലിവിംഗ് ഹോസ്റ്റിന്റെ അടുത്തിൽ നമ്മൾ കൊറോണ പോലെ അങ്ങനെ പകരുകയാണ്. അപ്പൊ അതിനൊക്കെ അതിനൊക്കെതിരെയാണ് ഇതുപോലുള്ള ഒരു പുതിയ കുത്തിവെപ്പൊക്കെ MIT വികസിപ്പിച്ചിട്ടുള്ളത്. അതിനൊരു
ഇംഗ്ലീഷ് കുറച്ചുകൂടെ നോക്കുക. എം ഐ ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തവരറിയാം, ലോകപ്രശസ്തമായ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. 1861 അത് സ്ഥാപിതമാണ്, യു എസിലാണ്, യു എസിലെ മസാച്യുസെറ്റ്സ് എന്ന സ്ഥലത്താണ്, കേംബ്രിഡ്ജിലുള്ള. അതായത് ഏറ്റവും എണ്ണം പറഞ്ഞ സർവകലാശാലകളിൽ ഒന്നാണ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണ്. നമുക്ക് എന്റെ ഒരു ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താം അതിനെ കുറിച്ച്. എന്താണ്, 96 ലോബർ നോബൽ ലോറിയേറ്റ്സ് ആണ് അവിടെ ഉള്ളത്. 96 നോബൽ ലോറിയേറ്റ്സ് എന്നെ പ്രൊഡക്റ്റ് അതിന്റെ അതിനെ വളർത്തിയെടുത്ത് അല്ലെങ്കിൽ അവര് സേവനം അനുഷ്ഠിച്ച സ്ഥലമാണ് എന്ത് എം ഐ ടി. ഇനി വേറൊന്നും പറയാനില്ല, ഇത്ര ആളുകൾ അവിടെ വേണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. നോക്കിയേ, അവിടുത്തെ രണ്ട് സയന്റിസ്റ്റുമാരും ഒരു പോസ്റ്റ് ഡോക്ടർ ഓഫ് അല്ല, പി എച്ച് ഡി കഴിഞ്ഞിട്ടുള്ളതും, പിന്നെ ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് കൂടിയുള്ള പേപ്പർ ജേണൽ ഓഫ് അഡ്വാൻസ് സയൻസിൽ പബ്ലിഷ് ചെയ്തേക്കാണ്. നമ്മളിപ്പോ വായിച്ചു നോക്കി, എഞ്ചിനീയേഴ്സ് ഡെവലപ്പ് പ്രിസിഷൻ എഞ്ചിനീയേഴ്സ് മീൻസ് സയന്റിസ്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം ഓർ പ്ലാന്റ്സ്. ഇത് മൈക്രോഡിയൽസ് ആർ മേഡ് അപ്പ് ഓഫ് സിൽക്ക് ബേസ്ഡ് മെറ്റീരിയൽ ക്യാൻ ടാർഗറ്റ് പ്ലാന്റ് ടിഷ്യൂസ് ഫോർ ഡെലിവറി ഓഫ് മൈക്രോ ന്യൂട്രിയൻസ് ഹോർമോൺസ് ആൻഡ് ജീൻസ്. ഇതാണ് ഇതാണ് ആ സിസ്റ്റം. ഇതിനകത്തേക്ക് മൈക്രോ ന്യൂട്രിയൻസ് ഹോർമോൺ ഒക്കെ അങ്ങനെ കുത്തിവെച്ചിട്ടാണ് ഇതിനെ പ്രിവെന്റ് ചെയ്യാന്ന് പറയുന്നത്. ഇത് നേരത്തെ പറഞ്ഞാണ് ഓൺഗോയിങ് എപ്പിഡമിക്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു, ഓറഞ്ച് ഒലിവിന്റെ കാര്യം, ബനാനയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇതാണ് അതിന്റെ ഒരു മോഡൽ എന്നുള്ളത്. അപ്പൊ ഇത് ഇന്നത്തെ പത്രത്തിലാണ്, പുതിയ റീസെന്റ് ന്യൂസ് ആണ്. അപ്പൊ ഇത് കൂടെ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ദെൻ ഈ മൂവ് ഓൺ ടു അവർ സിലബസ്. കോമൺ പ്ലാന്റ് ഡിസീസസ് ആണ്, സിംപ്റ്റംസ് കോസ് ഡിസീസ് സൈക്കിൾ ആൻഡ് കൺട്രോൾ ഓഫ് 7 പ്ലാന്റ് ഡിസീസസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് വൈറൽ ഡിസീസ് തുടങ്ങും, ബഞ്ച് ടോപ്പ് ഓഫ് ബനാന. ഇറ്റ് ഇസ് എ വൈറൽ ഡിസീസ് ഫസ്റ്റ് ടൈം റിപ്പോർട്ടർ ഫ്രം കേരള ഇൻ 1940s. നോക്കി, 1940s കേരളത്തിൽ നിന്നാണത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് പല ലിറ്ററേച്ചറും കാണുന്നത്. പിന്നെ കോസറ്റീവ് ഓർഗൻസ്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോ സോറി എന്തൊക്കെയാണ് ഏറ്റവും ആദ്യം, ഒന്ന് പ്ലാൻ രോഗത്തിന്റെ പേര്, അതല്ലെങ്കിൽ ഡിസീസിന്റെ പേര്, അതിന്റെ കോസറ്റീവ് ഓർഗാനിസം, അതിന്റെ സിംറ്റംസ്, അതിന്റെ സൈക്കിൾ, അതിന്റെ കൺട്രോൾ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ഡിസീസിൽ പഠിക്കാനുള്ളത്. അപ്പം ഇത് ഇപ്പൊ ഈ ക്ലാസ്സുകൾ എന്നുള്ളത് ഞാൻ വളരെ വൈറ്റൽ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻ മാത്രമേ തരുന്നുള്ളൂ. ഇതിന് കുറച്ചുകൂടി കൂടുതലൊക്കെ നിങ്ങളുടെ അധ്യാപകർ തന്നിട്ടുണ്ടാവും, അപ്പൊ അത് ശരിക്കും വായിച്ച് പഠിക്കാം. എന്നാൽ ഇതൊരു നാച്ചുറലാണ്. ഇപ്പൊ ഞാൻ നമ്മൾ എടുക്കാൻ പോകുന്നൊരു വളരെ അബ്സ്ട്രാക്റ്റ് ആണ്, കുറച്ചുകൂടിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാന്നുള്ളൂ. പക്ഷെ ഇത് അതിന്റെ ക്രീമാണ്. ഇത് ഇത് വിട്ടിട്ട് അല്ലെങ്കിൽ ഇതിൽ കുറച്ച് നിങ്ങൾ എഴുതിക്കാൻ മാർക്ക് കുറയും. ഇത് അതിന്റെ ഏറ്റവും ബേസിക് ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഠിക്കാം. നോക്കിയാൽ അപ്പൊ അതിന്റെ കോസറ്റീവ് ഓർഗാനിസം BBT അല്ലെങ്കിൽ ബഞ്ചി ടോപ്പ് ബനാന ബഞ്ചി ടോപ്പ് വൈറസ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ബനാന വൈറസ് നമ്മൾ കോമൺ ആയിട്ട് പറയും. ദെൻ ആ വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു അഫിഡ് ആണ്, അതിന്റെ പേരും പഠിക്കണം, പെന്റലോണിയ നീഗ്രോ നെർവോസ. അഫിഡ് എന്ന് പറയുന്നതാണ് ഒരു സാപ്പ്, അതായത് ഈ നമ്മുടെ സാപ്പ് ഫീഡിംഗ് ഇൻസെക്ട്സിനെയാണ് നമ്മള് അഫിഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പ്ലാന്റിന്റെ സാപ്പില്ല, അതിന്റെ സാപ്പ് അറിയാലോ, അതിങ്ങനെ കുത്തി അത് അത് നിന്ന് ജീവിക്കുന്ന ഇൻസെക്ട്സിനെയാണ് അഫിഡുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന് അങ്ങനെയുള്ള ഒരു അഫിഡാണ് പെന്റലോണിയ നീഗ്രോ നെർവോസ. അതാണ് ഈ ബനാന ഡിസീസിനെ വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ സിംറ്റംസ് നോക്കി, ക്യാൻ ബി സീൻ അറ്റ് എനി സ്റ്റേജ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത്. വാഴയാണ് കേട്ടോ, അറിയാലോ. ദ മേജർ സിംറ്റം ഇസ് ബഞ്ചിങ് ഓഫ് ലീവ്സ് അറ്റ് അപ്പെക്സ് ഫോം എ റോസെറ്റ്. ബഞ്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ബഞ്ച് ഓഫ് ഗ്രേപ്പ് അല്ല, ഒരു കൊല പോലെ എന്ന് പറഞ്ഞ പോലെ ബഞ്ചിങ് ഓഫ് ലീവ്സ് അറ്റ് അപ്പെക്സ് എന്താണ്. ഇപ്പൊ വാഴ നമുക്കറിയാലോ ഇങ്ങനെ കൊളയൻ ലീവ്സ് ആണ് ഓരോ ഓരോ ഇങ്ങനെ പോകുന്നത്. എന്ത് വാഴ എന്താണ്, എല്ലാ ലീഫ് കൂടി വന്നിട്ട് ഇങ്ങനെ കട്ട കൂടി ഇങ്ങനെ നിൽക്കും അല്ലെ. അറ്റന്നിട്ട് റോസെറ്റ് ഫോം എന്ന് പറയുന്നത് നമ്മൾ റിക്സിയെ കണ്ടല്ലേ, കഴിഞ്ഞ ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ടാവും. റിക്സിയാണ് ഒരു റോസെറ്റ്, ഒരു റൗണ്ട് ഷേപ്പിലാണ് അല്ലെ, ഒരു കോമൺ ആക്സിസ് ഇങ്ങനെ. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ ഓണപ്പൂക്കളൊക്കെ റൗണ്ട് ഓണപ്പൂക്കൾ ഇടുമ്പോ ആ രീതിയിലാണ് റോസെറ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനെ വട്ടത്തിലേക്ക് റോസെറ്റ് ഫോമിൽ. ദെൻ സ്റ്റാൻഡേർഡ് ഗ്രോത്ത്, ഡ്വാർഫിങ്, ചെറുതായിപ്പും, ലീവ്സ് ബിക്കം മോർ ഇറക്റ്റ്. അതായത് വാഴയിലേക്ക് സ്വാഭാവികമായിട്ട് ചെറിയൊരു മയത്തം ഉണ്ടല്ലേ, അതൊക്കെ പോയിട്ട് റിജിഡ് ആയിട്ട് നിൽക്കും. ഇൻ പ്രൈമറി ഇൻഫെക്ഷൻ ദ സക്കേഴ്സ് ആർ ഇൻഫെക്റ്റഡ് ഓൺ സീഡ്ലിംഗ് സ്റ്റേജ്. വാഴക്കന്നുകൾ അല്ലെങ്കിൽ വാഴയുടെ സീഡിൽ കൂടിയാണ് ആദ്യം അത് വരുന്നത്. സെക്കൻഡറി ഇൻഫെക്ഷൻ ആണ് വെക്ടേഴ്സിൽ കൂടിയുള്ളത്. അപ്പൊ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, പെന്റലോണിയ നീഗ്രോ നെർവോസയാണ്. ദെൻ ഡിസീസ് സൈക്കിൾ നോക്കി, ഗ്രീൻ സ്ട്രീക്സ് അപ്പിയർ ഓൺ ലീവ്സ് അലോങ് ദ മിഡ് റിബ് ആൻഡ് സെക്കൻഡറി വെയിൻസ് അണ്ടർ സൈഡ് ഓഫ് ലാമിന. അപ്പൊ എന്താണ് ഗ്രീൻ സ്ട്രീക്സ് എന്ന് പറയുന്നത്, പച്ച കളറിലെ വാഴയാണെങ്കിലും അതിനെ ഒരു വേറൊരു തരത്തിലുള്ള പച്ച ഒരു സ്ട്രീക്ക് പോലെ വരകൾ പോലെ വന്നിട്ട് മിഡ് റിബിൽ. പിന്നെന്താണ് താഴത്തെ ഇതിലേക്ക് ഏറ്റവും ആദ്യം വരും. പിന്നെന്താണ് ദ സ്ട്രീക്കിംഗ് ഫോർവേഡ് ബൈ ട്രാൻസ്വേഴ്സ് റിംഗ്ലി. എന്താണ് റിംഗ്ലി ഇങ്ങനെ ചുരുണ്ടിരിക്കുക എന്നുള്ളതാണ്. ട്രാൻസ്വേഴ്സ് റിംഗ്ലി വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ വാഴയിലേക്ക് നേരെ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചുരുളാനായിട്ട് തുടങ്ങും. ദെൻ മാർജിനൽ ക്ലോറോസിസ് ആൻഡ് കേളിംഗ് ഓൾസോ പ്രസന്റ്. മാർജിനൽ ക്ലോറോസിസ് എന്ന് പറയുന്നത് എന്താണ്, ലൂസിങ് ഓഫ് ഗ്രീൻ കളർ അല്ലെ, പച്ച കളറൊക്കെ പതുക്കെ മായാൻ തുടങ്ങും. പിന്നെന്താണ് ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ മടങ്ങിയിരിക്കും. ദെൻ ലീവ്സ് ബിക്കം ബ്രിട്ടിൽ, ഫ്ലോയം ബിക്കം നോൺ ഫങ്ഷൻ. ലീഫ് എന്താണ് ബ്രിട്ടിൽ, പെട്ടെന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ശരിക്കും പൊട്ടിപ്പോകുന്ന രീതിയിലേക്ക്
അത്രയും കട്ടി പോലെയായിട്ട് മാറും. ഇത്രയാണ് ഡിസീസ് സൈക്കിൾ, അതാണ് എന്റെ സൈക്കിൾ. ദെൻ കൺട്രോൾ നോക്കിയാൽ പ്രിവെന്റ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡിസീസ് ഇൻഫെക്റ്റഡ് പ്ലാന്റ്സ് ഫ്രം വൺ ഏരിയ ടു അനദർ, ഒരു സ്ഥലത്ത് നിന്ന് അടുത്തേക്ക് കൊണ്ടുപോകരുത് ഒരിക്കലും. ഡിസീസ് പ്ലാന്റ് അപ്രൂട്ട് ആൻഡ് ബേൺ ബൈ സ്പ്രേയിങ് കറോസിൻ ടു കിൽ ദ അഫിഡ്സ്. എന്താണ് അപ്രൂട്ട് ചെയ്യുന്ന കടയപ്പാടി, അതായത് ആ വാഴ കന്നേപ്പാടി പറിച്ചിട്ടിട്ട് എന്ത് ചെയ്യണം, കൊത്തിയെറിഞ്ഞിട്ടിട്ട് കുറച്ച് മണ്ണ് ഒഴിച്ച് കത്തിക്കുക. എന്തിനാണ് കത്തിക്കുന്നത്? വൈറസ് നശിപ്പിക്കാനുള്ള ഈ വെക്റ്റർ ആയിട്ടുള്ള അഫിഡ് അല്ലെങ്കിൽ ആ ഫ്ലൈനെ നശിപ്പിക്കാൻ, ആ ഇൻഫെക്ഷൻ നശിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നെ നിങ്ങൾ എല്ലാ കൺട്രോൾ മെഷേഴ്സിൽ ഏതിന്റെ ഉപയോഗിച്ചാലും നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് ഈ അവസാനത്തെ രണ്ട് പോകുന്നത്. എന്താണ്? യൂസ് ഡിസീസ് വെറൈ ഐ മീൻ റെസിസ്റ്റന്റ് വെറൈറ്റീസ്. പിന്നെ അടുത്ത് എന്താണ്? സാനിറ്റൈസേഷൻ ഓഫ് ഫീൽഡ് ഏരിയ. ഇത് രണ്ടും കോമൺ ടു ഓൾ ആണ് കേട്ടോ. എല്ലാ പ്ലാന്റ് ഡിസീസിലും രണ്ട് പോയിന്റ് നമുക്ക് കോമൺ ആയിട്ട് പഠിക്കുന്നത്. എന്താണ്? യൂസ് ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റീസ്, അതങ്ങനെ ഉപയോഗിക്കുക ഏത് പ്ലാന്റ് ആയാലും. പിന്നെ സാനിറ്റൈസേഷൻ ഓഫ് ഫീൽഡ് ഏരിയ എന്നുള്ളത് കൃഷിസ്ഥലം സാനിറ്റൈസ് ചെയ്യുക, കൃത്യമായിട്ട് നോക്കുക, ചീത്ത സാധനങ്ങളൊക്കെ കത്തിക്കുന്നത് അങ്ങനെയൊക്കെ ചെയ്യുക. ഇത് രണ്ടും എല്ലാത്തിലും ബാധകമാണ്, ഇവിടെയും ബാധകം. ദെൻ ഇതാണ് എന്റെ ഒരു ഫോട്ടോ കണ്ട നോക്കിയേ, നോർമൽ വാഴ നോക്കി ഇവിടെ നോക്കുന്ന ഒരു ബഞ്ചിങ് കണ്ട ഒരു വന്നിട്ട് നോക്കിയ ഇവിടെയൊക്കെ നെക്രോസിസും ക്ലോറോസിസും ഒക്കെ ഗ്രീൻ കളറൊക്കെ പോയി മഞ്ഞയായി അല്ലേ. പിന്നെ ഇത് കുറച്ചും കൂടി ഇതേ വരുമ്പോ ഉള്ളിലേക്ക് ഇങ്ങനെ നീണ്ടു വരും. നോക്കിയേ, സാധാരണ ഇവിടുന്നും ഇവിടുന്ന് ഇവിടെ നിന്നൊക്കെ പറയുന്നത് ഒറ്റ തുമ്പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മൊത്തം വന്നേക്കാണ്. ഇതാണ് പഞ്ചി ടോപ്പ് ഓഫ് ബനാന. ദെൻ നെക്സ്റ്റ് ഈസ് ലീഫ് മോസൈക് ഡിസീസ് ഓഫ് ടാപ്പിയോക്ക. ടാപ്പിയോക്ക നമ്മൾ കസാവാന്നും കൂടി പറയും. പോസിറ്റീവ് ഓർഗാനിസം ഇറ്റ് ഇസ് എ വൈറൽ ഡിസീസ്. നമ്മൾ സാധാരണ ടി പി, അതായത് ടാപ്പിയോക്ക മൊസൈക് വൈറസ് എന്നാണ് പറയുന്നത്. അത് ഇന്ത്യൻ കസാവ മൊസൈക് വൈറസ് എന്നുള്ള പേരുണ്ട്. ഇപ്പൊ ICMV, അതായത് ഇന്ത്യൻ കസാവ, കസാവ എന്ന് പറഞ്ഞാൽ ടാപ്പിയോക്ക കപ്പ തന്നെ, കസാവ മൊസൈക് വൈറസ് എന്നുള്ള പേരും കൂടി ഉണ്ട്. കാരണം ഇന്ത്യൻ കസാവ മൊസൈക് വൈറസ് ഉണ്ട്, ആഫ്രിക്കൻ കസാവ മൊസൈക് വൈറസ് ഉണ്ട്, ശ്രീലങ്കൻ കസാവ, അങ്ങനെ കുറെ തരത്തിലുള്ള വൈറസുകളുണ്ട്. ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസ് ആണെന്നാണ് എന്റെ ധാരണ. അപ്പൊ ഇത് പലതരത്തിലുണ്ട്, പല സ്ട്രെയിനുകളുണ്ട്. അപ്പൊ സാധാരണ ഇന്ത്യയിൽ ബാധിക്കുന്നത് ഇന്ത്യൻ കസാവ മൊസൈക് വൈറസ് എന്നുള്ളതാണ്. നിങ്ങൾ ടാപ്പിയോക്ക മൊസൈക് വൈറസ് എഴുതിയാലും മതിയാവും. ഇവിടെ ഇതും ട്രാൻസ്മിറ്റഡ് ബൈ എ വൈറ്റ് ഫ്ലൈ. ഇതും ഇതിപ്പം വൈറസിന്റെ വെക്ടേഴ്സ് ഉണ്ട്, അത് ബെസീമ ടബാക്കി എന്നുള്ളൊരു വൈറ്റ് ഫ്ലൈ വഴിയാണ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നോക്കി സിംപ്റ്റംസ്, മൊസൈക് പാറ്റേൺ ഓൺ ലീവ്സ് വിത്ത് ഡിഫറൻ്റ്ലി കളേർഡ് പാച്ചസ് ഓൺ ഗ്രീൻ ലീവ്. അതെന്നാൽ മൊസൈക്ക്, നമ്മൾ പണ്ടത്തെ വീടുകളിലൊക്കെ മൊസൈക്കിട്ട് വീടുകളുണ്ടോ അല്ലെ, പല പല ചിപ്പുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. അതുപോലെ അതേപോലെ ലീഫിൽ പല പല പാടുകളായിട്ട് ഇങ്ങനെ മാറും. ദെൻ വെയിൻ ക്ലിയർ, വെയിൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും, ചക്കമായിട്ട് കാണാൻ പറ്റും. ദെൻ സൈക്കിൾ നോക്കിയാൽ, ഡിസീസ് ഇസ് സ്പ്രെഡ് ബൈ സാപ്പ് ഫീഡിംഗ് വൈറ്റ് ഫ്ലൈ, ദാറ്റ് ഇസ് ബെമിസ ടബാക്കി. അപ്പം ഈ വെക്ടറിന്റെ പേരുകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണമെന്നല്ല, ചിലപ്പോൾ പല ക്വസ്റ്റ്യൻസ് അതിനകത്ത് നിന്നൊക്കെ വരാം. ബെമിസ ടബാക്കി. മറ്റെന്തായിരുന്നു കഴിഞ്ഞത്? ബെഞ്ചി ടോപ്പ് ബനാന, പെന്റലോണിയ, നീഗ്രോ, നെർവോസ. ദെൻ ഡിസീസ് കോസ് ഡിസ്റ്റോർഷൻ ആൻഡ് മാൽഫങ്ഷൻ ഓഫ് ലീഫ് ബ്ലേഡ് വിത്ത് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ്. ഇതാണ് അതിന്റെ കാര്യങ്ങൾ. ദെൻ കൺട്രോൾ എങ്ങനെയാണ്? സ്പ്രേ ഇൻസെക്ടിസൈഡ്സ് ടു ഡിസ്ട്രോയ് വെക്ടേഴ്സ്, ബേണിംഗ് ഓഫ് ഇൻഫെക്റ്റഡ് ലീവ്സ് ആൻഡ് പ്ലാന്റ്സ്, ഓൾട്ടർനേഷൻ ഓഫ് കൾച്ചറൽ പ്രാക്ടീസ്. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കപ്പാട്ട് ഇനി അടുത്ത പ്രാവശ്യം തന്നെ കപ്പാട്ട് ഉണ്ട്. കാരണം എന്താണ്? വൈറസ് ഡിസീസ് അവിടെ, വൈറസ് അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വേറെ എന്തെങ്കിലും നട, വേറെ എന്തെങ്കിലും നട, അങ്ങനെ പച്ചക്കറി ഇട, ദെൻ അടുത്ത വർഷം വീണ്ടും കപ്പാട, അങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്യുക. ദെൻ ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റീസ്, നേരത്തെ പറഞ്ഞു ടാപ്പിയോക്കട്ട് ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് S13, 10, H97 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഇതൊക്കെ നമ്മുടെ ടാപ്പിയോക്കയുടെ ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കേരളത്തിലുണ്ട്, ICAR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ചിന്റെ CTCRI, അത് തന്നെ സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ശ്രീകാര്യം തിരുവനന്തപുരത്ത് തന്നെ. ഒരുപാട് നല്ല ഗവേഷണങ്ങളൊക്കെ നടക്കുന്ന സ്ഥാപനമാണ്. അപ്പൊ അവർ വികസിപ്പിച്ചെടുത്താണെന്നാണ് എന്റെ ധാരണ. S131310 H90 രണ്ടും ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ആണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, മൊസൈക്ക് പോലെ ഉണ്ടാവും, ഗ്രീൻ ലീഫില് വേറെ വേറെ കളറൊക്കെ. ഇതിനാണ് നമ്മുടെ ടാപ്പിയോക്ക മൊസൈക്ക്, സോറി, അതെ, ടാപ്പിയോക്ക മൊസൈക്ക് വൈറസ് എന്ന് പറയുന്നത്. ലീഫ് ഇങ്ങനെയായിരിക്കും. ഇത് ഈൽഡ് കുറച്ച് കുറയ്ക്കും, ഇത്രയേ ഉള്ളൂ. അടുത്ത് നോക്കിയാൽ റൂട്ട്. അപ്പൊ ഇത് രണ്ടും നേരത്തെ കഴിഞ്ഞ രണ്ടും വൈറസുകളായിരുന്നു. ഇന്ന് നമ്മള് ഫൈറ്റോപ്ലാസ്മയിലേക്ക് പോകണം. റൂട്ട് വിൽറ്റ് ഓഫ് കോക്കനട്ട്, പോസിറ്റീവ് ഓർഗാനിസം ഫൈറ്റോപ്ലാസ്മയാണ്. ലേസ് ദ ഗാൻഡ് പ്ലാന്റ് ഹോപ്പറ ഇൻസെക്ട് വെക്ടേഴ്സ്. അപ്പൊ റൂട്ട് വിൽറ്റ് ഓഫ് കോക്കനട്ട് എന്നുള്ള കേരളത്തിലെ ഏറ്റവും വലിയ വ്യാപകമായിട്ടുള്ള രോഗം. റൂട്ട് വിൽറ്റ് ഓഫ് കോക്കനട്ടിന്റെ മലയാളം പേര് കാറ്റ് വീഴ്ച എന്നാണ്. തെങ്ങിങ്ങനെ ഒടിഞ്ഞു കുഞ്ഞു നിൽക്കും കാറ്റ് വീഴ്ച. ഫൈറ്റോപ്ലാസ്മ അറിയാലോ, ഒരു സാധാരണ ഇപ്പൊ പറയുന്നത് ഒരു ബാക്ടീരിയൽ പത്തോജനം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് ക്ലിയർ ആയിട്ടില്ല ഇപ്പോഴും. നെയ്തർ ബാക്ടീരിയ നോർ വൈറസ് എന്നുള്ള ഗ്രൂപ്പിൽ തന്നെയൊക്കെയാണ്. ഫ്ലൂറി ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം എന്നൊക്കെ പറഞ്ഞ് പറയും. നിങ്ങൾ അതൊന്നും ഇപ്പൊ തൽക്കാലം ഓർക്കണ്ട, ഫൈറ്റോപ്ലാസ്മ തന്നെ ആലോചിക്കാം. സിംപ്റ്റം നോക്കിയാൽ ബെൻഡിങ് ഓഫ് ലീഫ്ലെറ്റ്സ്. അപ്പൊ ഈ
പട്ടയില് നമ്മുടെ തെങ്ങിന്റെ മടല് അത് ബെൻഡ് ചെയ്യുക, യെല്ലോയിങ് ഓഫ് ലീവ്സ് ആൻഡ് മാർജിനൽ നെക്രോസിസ് നെക്രോസിസ് എന്ന് പറഞ്ഞാൽ ഈ അസുഖം വരുന്നുള്ള പാടുകൾ. ദെൻ ട്രങ്ക് ടേപ്പേഴ്സ് ആൻഡ് ക്രൗൺ ബിക്കം അബ്നോർമലി സ്മോൾ, ഇതാണ് ഏറ്റവും പ്രധാനം. ട്രങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ തെങ്ങിന്റെ തടിയില്ലേ അതിങ്ങനെ ഇത്ര വലിയ തടിയാന്ന് ഇരിക്കുക, ആ ടിപ്പിലേക്ക് ഇല്ലുമ്പോ എന്താണ് ഈ ഓലമടലിന്റെയൊക്കെ ഭാഗത്തും ഇത്രയുള്ള തടി വളരെ കുറയും, നാരോ ആവും, എന്നിട്ട് നമുക്ക് ടേപ്പർ ചെയ്യും, എന്നിട്ട് ക്രൗൺ ബിക്കം അബ്നോർമൽ, വലിയ ഒരു ഓരോരോ മറ്റേ പട്ടകളൊക്കെ അല്ല തെങ്ങ് എന്താണ് ചെറിയ പട്ടകളൊക്കെയായിട്ട് ഇങ്ങനെ ചുരുങ്ങിയിട്ട് വരും ട്രങ്ക്. അപ്പൊ നമ്മളെ തടിയുള്ള ആ തെങ്ങിന്റെ ടിപ്പിലേക്ക് വരുമ്പോൾ അത് വളരെ നാരോ ആവുകയും അല്ലെങ്കിൽ അതിന്റെ റേഡിയസ് കുറയുകയും സർക്കംഫറൻസ് കുറയുകയും പിന്നെ ഈ മടലുകളൊക്കെ വളരെ ഷോർട്ടായിട്ട് വരികയും ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. ദെൻ അബ്നോർമൽ ഷെഡിങ് ഓഫ് നട്ട്സ്, അതുപോലെ തന്നെ തേങ്ങ മൂക്കണയ്ക്കുമ്പോൾ അല്ലെങ്കിൽ അത് അത് മെച്ചുർ ആവണയ്ക്കുമ്പോൾ തന്നെ വീഴും. ദെൻ റൂട്ട് ഡീക്കേ, ഇത്രയാണ് സിംപ്റ്റംസ് ഉള്ളത്. സൈക്ലോണിക്കേ, ദെൻ ഇൻഫെക്ഷൻ ഇസ് സിവിയർ, ദ ടേപ്പറിംഗ് ഓഫ് ട്രങ്ക് വിത്ത് കപ്പ് ലൈക്ക് അബ്നോർമൽ അപ്പിയറൻസ് ഓഫ് ലീവ്സ് ഹാപ്പൻ. സിവിയർ ഇൻഫെക്ഷൻ എന്താണ്, പിന്നെ രക്ഷയില്ല, കിട്ടത്തില്ല. ഇതുപോലെ കപ്പ് ലൈക്ക് അപ്പിയറൻസ് ഇങ്ങനെ ഒരു മുമ്പിൽ ഇങ്ങനെ നിൽക്കും, മനസ്സിലാവണല്ലേ ടിപ്പിൽ. ഈ കൺട്രോൾ നോക്കിയാൽ അപ്ലൈ 1 kg ഓഫ് മഗ്നീഷ്യം സൾഫേറ്റ് പ്ലാന്റ്, അത് കട തെങ്ങിന്റെ വേരിൽ മഗ്നീഷ്യം സൾഫേറ്റ് ഓരോ വർഷവും ഓരോ കിലോയിൽ വെച്ച് ഇടുക. ഉപ്പക്കിടണം എന്നല്ലാന്നൊക്കെ പറയുന്നത് കേൾക്കുന്നു, പക്ഷേ അതിനകത്തൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല, ഇവിടെ നമ്മുടെ ലിറ്ററേച്ചറിലത് കുറവാണ്. ബോറോൺ അപ്ലൈ ചെയ്യാം, അപ്ലൈ ഫംഗിസൈഡ് ഓൺ ലീവ്സ്, അത് ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, തെങ്ങിന്റെ മുകളിൽ കയറി എല്ലാ മുകളിലും ഫംഗിസൈഡ് അടിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ്, പക്ഷെ റൂട്ടിലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ കൊടുത്ത ഒരുവിധം കുഴപ്പമില്ല, അത് നിൽക്കുന്നുള്ളൂ. നോക്കി ഇവിടെ നോക്കിയാൽ ഈ ട്രങ്ക് ആണ്, തടി ഉണ്ടല്ലേ, ഒരുവൻ തടിയാണ്, ഇങ്ങനെ പോകുന്ന തോറും നാരോ 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 ആയി വന്ന് ഇവിടെ എത്തിയപ്പോൾ തീർത്തും നാരോ ആയി, ഇന്നൊരു ക്രൗൺ ഓഫ് ലീഫ് പോലെ തന്നെ വരികയാണ്, ഇതാണ് ഫൈറ്റോപ്ലാസം. ദെൻ മൂവ് ഇൻ ടു ബാക്ടീരിയൽ ഡിസീസസ്, ബാക്ടീരിയൽ ബ്ലൈറ്റ് ഓഫ് പാഡി. ബ്ലൈറ്റ് എന്ന് പറയുന്നതാണ് ഇങ്ങനെ നമ്മൾ വെയിലത്ത് നിന്നും തീ പിടിച്ച പോലെ പോകുന്നു. ബ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ കോസറ്റീവ് ഓർഗാനിസം സാന്തോമോണാസ് ഒറൈസ എന്നാണ്, സാന്തോമോണാസ് ഒറൈസ, ഒറൈസ നെല്ലെന്നുള്ളത് ആലോചിച്ചാൽ മതി. സിംപ്റ്റംസ് നോക്കിയാൽ ലീഫ് ബ്ലൈറ്റ്, ദെൻ ഇൻഫെക്ഷൻ ഇസ് ഡിപ്പെൻഡിങ് അപ്പോൺ പ്രിവെയിലിംഗ് വെതർ കണ്ടീഷൻ, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് വെതർ കണ്ടീഷൻ. ഓൺ ബോത്ത് എഡ്ജസ് ഓഫ് ലീഫ് യെല്ലോ കളേർഡ് സ്ട്രിപ്സ് വിത്ത് മെനി മാർജിൻ അപ്പിയർ. അപ്പൊ ലീഫിന്റെ എങ്ങനെ ഇരിക്കുകയാണെങ്കിൽ രണ്ട് മിഡ് വേങ്ങയുടെ അപ്പുറത്ത് ഇപ്പുറത്തുള്ള അല്ലെങ്കിൽ ആ നടുക്കൽ ഭാഗങ്ങളുടെ അപ്പുറത്തിപ്പുള്ളത് പതിക്കുന്നതാണ് യെല്ലോയിഷ് കളർ അല്ലെങ്കിൽ സ്ട്രിപ്പുകളിൽ വരും. സ്ട്രിപ്പ് യൂഷ്വലി ഡെവലപ് ഫ്രം ടിപ്പ് ടു ബേസ്. അപ്പൊ അതെന്താണ്, സാധാരണയിൽ നമ്മളെ ലീഫിന്റെ ബേസിൽ നിന്നും ടിപ്പിലേക്കാണ് പോകുന്നത്, ഇവിടെ എന്താണ് ടിപ്പിൽ നിന്നും, അതായത് ലീഫിന്റെ ഏറ്റവും ടിപ്പിൽ നിന്നും ബേസിലേക്ക്, ടിപ്പ് ഇതാണെങ്കിൽ അവിടുന്ന് ബേസിലേക്ക് താഴോട്ടാണ് ഇത് വരുന്നത്. ദെൻ ഇൻ സിവിയർ സ്റ്റേറ്റ് കംസ് മേ അറ്റാക്ക് കോസിങ് ദ ഡെത്ത് ഓഫ് ടില്ലർ. കംസ് എന്ന് പറഞ്ഞാൽ കംസ് ടില്ലർ എന്നൊക്കെ പറയാൻ എന്താണ്, സ്റ്റെം ഓഫ് മോണോകോട്ട് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗ്രാസസിനെയാണ് നമ്മൾ കംസ് പറയുന്നത്. ടില്ലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കതിരുണ്ടാവുന്ന അല്ലെങ്കിൽ നെല്ലിന്റെ അത് ഉണ്ടാവുന്ന ടില്ലറിന്റെ ടിപ്പിലാണ് പറയുന്നത്, താഴെയുള്ള ഭാഗത്തിന് കംസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെയും അഫക്ട് ചെയ്യാം. നോക്കിയേ, ദ മോസ്റ്റ് പ്രൊട്ടക്റ്റീവ് ഫേസ് ഇസ് കോൾഡ് ആസ് ക്രെസ്ക്, ഇത് ഇമ്പോർട്ടന്റ് ആണ്, വിച്ച് ഈസ് എ വിൽറ്റ് ഡ്യൂ ടു ഏർലി സിസ്റ്റമിക് ഇൻഫെക്ഷൻ ഓഫ് സീഡ്ലിംഗ്. അപ്പോൾ ക്രസ്ക് എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഡിസ്ട്രക്റ്റീവ് ഫേസ് ഓഫ് ഡിസീസ് ബാക്ടീരിയൽ ബ്ലൈറ്റ് ഓഫ് പാഡി, ഇൻ വിച്ച് ഇറ്റ് ഈസ് എ വിൽറ്റ് ഡ്യൂ ടു ഏർലി സിസ്റ്റമിക് ഇൻഫെക്ഷൻ എന്നൊരു നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ക്രസ്ക് ഒക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം, വാട്ട് ഈസ് ക്രസ്ക് എന്നുള്ളത് അപ്പോൾ പഠിച്ചിരിക്കാം. ഡിസീസ് സൈക്ലോ, ഇറ്റ് ഈസ് വാസ്കുലർ ഡിസീസ്, എന്താണ് ഒരു വാസ്കുലർ ഡിസീസ് ആണ്, വാസ്കുലർ സിസ്റ്റത്തിനെ ബാധിക്കുന്നത്. സീഡ്സ് ആൻഡ് കട്ട് സ്റ്റോക്സ്, കട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കൊയ്ത് കഴിഞ്ഞിട്ട് കൊയ്ത് നെല്ലിന്റെ വൈക്കോൾ എന്ന് പറഞ്ഞ സാധനം കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് കട ഇങ്ങനെ നിൽക്കത്തില്ല, അതിന് നമ്മൾ കട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞു. ആർ മേജർ സോഴ്സ് ഓഫ് പത്തോജനിക് ഇൻ പത്തോജനിൻ പ്രൈമറി ഇൻഫെക്ഷൻ. ദെൻ സെക്കൻഡറി ഇൻഫെക്ഷൻ ബൈ വിൻഡ് ആൻഡ് പത്തോജൻ അറ്റാക്ക് ഹോസ്റ്റ് പ്ലാന്റ്സ് ത്രൂ ടൊമാറ്റോ ആൻഡ് ബുൾസ്. അപ്പോൾ കൊയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ നിൽക്കുന്ന ആ ബാക്കിയുള്ള ആ സ്റ്റോക്കുകൾ സാധാരണ പലരും ഒക്കെ കത്തിച്ചൊക്കെ കളയും, പക്ഷേ അത് പ്രായോഗികം ഇല്ലാത്തതുകൊണ്ട് അതാണ് ഇൻഫെക്ഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്നുള്ളത് അറിഞ്ഞിരിക്കുക. നോക്കിയാൽ ഹൈ ന്യൂട്രിയൻസ്, ദെൻ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ്, ഹൈ ഹ്യൂമിഡിറ്റി എക്സെട്ര, സസെപ്റ്റബിൾ ടു ഡിസീസ്. അപ്പൊ എന്താണ്, കൂടുതൽ വളമിട്ടാൽ പ്രശ്നമാണ്. മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഗതിയിലെ രണ്ട് പൂ കൃഷി ചെയ്തൊക്കെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ അച്ഛനോടമ്മോടെ രണ്ട് ഒരേ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം കൃഷി ചെയ്യും, ചിലത് മൂന്ന് പ്രാവശ്യം കൃഷി ചെയ്യുന്നുണ്ട്, ചിലത് ഒരു പ്രാവശ്യം കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. അപ്പൊ മൾട്ടിപ്പിൾ ക്രോപ്പിംഗ് ഈ ബാധിതനെ സസെപ്റ്റബിൾ, കുറച്ചുകൂടി കൂടുതൽ രോഗം ഉണ്ടാകാൻ സഹായിക്കും, ഹ്യൂമിഡിറ്റിയൊക്കെ സഹായിക്കും രോഗം ഉണ്ടാകാൻ. നോക്കിയാൽ ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഡ്രോട്ട് സപ്രസ് ഡിസീസ്, ടെമ്പറേച്ചർ കൂടുകയും ഡ്രോട്ട് അല്ലെങ്കിൽ വെള്ളത്തിന്റെ ഇത് വരുമ്പോൾ ഡിസീസ് ഉണ്ടാവാനുള്ള സാധ്യത കുറയും. കൺട്രോൾ നോക്കിയാൽ ആദ്യം തന്നെ സീഡ് ട്രീറ്റ്മെന്റ് ആണ്, സീഡ് നെല്ലിന്റെ വിത്തുകൾ, സോക്കിംഗ് സീഡ്സ് ഇൻ 0.025% ഓഫ് അക്വസ് അഗ്രിമൈസിൻ, അഗ്രിമൈസിൻ ഒരു ആന്റിബയോട്ടിക് ആണ് ഫോർ 12 hours. ദെൻ
5 4-year space of agrimacin and copper oxychlorine at the interval of 12 days 12 dose interval le അഞ്ചു പ്രാവശ്യം വെച്ചിട്ടെന്താണ് ഫോർ ഇയർ സ്പ്രേ സ്പ്രേ ചെയ്യുക എന്താണ് അഗ്രിമേഷൻ ഉള്ള അല്ലെങ്കിൽ അഗ്രിമേഷൻ ഉള്ള കോപ്പർ ഓക്സിക്ലോറിനും ലീഫിൽ സ്പ്രേ ചെയ്യുക ദെൻ യൂസ് ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ലൈക്ക് N22 N95 മാസ്കുലർ ആളായത് N22 IR 28 IR 22 IR 8 ജയ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇന്ത്യൻ റൈസ് എന്നുള്ളതാണ് IR ഉള്ളത് മനസ്സിലാവില്ല അപ്പൊ IR അങ്ങനെയുള്ളതൊക്കെ നല്ലതാണ് ദെൻ Burn the straw stubble, അതായത് ഈ കട അതായത് കൊയ്തിട്ട് തന്നെ ബാക്കിയുള്ള കുറ്റി പോലെ ഉള്ളത് അത് കത്തിക്കള എന്നുള്ള ഏറ്റവും ക്ലോറിനേഷൻ ഇതൊക്കെ നല്ലതാണ് നോക്കിയേ ഇവിടെ നമുക്ക് അറിയാൻ പറ്റില്ല ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതാണ് യെല്ലോ സ്ട്രിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ ലീഫ് നോക്കിയണ്ട ഇവിടെ ഗ്രീൻ ആണ് ഈ ഇവിടെ ഒരു യെല്ലോ സ്ട്രിപ്പ് ഇങ്ങനെ വരും ഇവിടെ നിന്ന് ഉണ്ടാവും ഇവിടെ കണ്ട ഇവിടെ ഉണ്ട് യെല്ലോ ഇവിടെ ഉണ്ട് അപ്പൊ ടിപ്പിൽ നിന്നും താഴത്തോട്ട് വരുന്നത് മനസ്സിലാവല്ലേ പിന്നെ തുടങ്ങി ഇങ്ങനെ കരിയില പോലെ അല്ലെങ്കിൽ നിൽക്കും ഇതിനെ അകലേന്ന് കാണുമ്പോൾ ബ്ലൈറ്റ് ഇങ്ങനെ തീ പോലെ കാണുന്നത് ലീഫ് ബ്ലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ് നെക്കോസിറ്റീവ് ഓർഗാനിസം ദെൻ ഈ മൂവിന്റെ നെക്സ്റ്റ് ബാക്കിൽ ഡിസീസ് ദാറ്റ് ഈസ് സിട്രസ് ക്യാങ്കർ അറിയാലോ സോ കോമൺ ആയിട്ട് ഉള്ളതാണ് അതിന്റെ പോസിറ്റീവ് ഓർഗാനിസ് സാന്തോമോണസ് സിട്രി എന്നുള്ളതാണ് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നത് അതുകൂടാതെ സാന്തോമോണസ് എക്സോണോപോഡീസ് എന്നുള്ളവരും കൂടി സിനോണിമസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ ഇത് പഠിച്ചാലും മതി സാന്തോമോണസ് സിട്രി പഠിച്ചാലും മതി സാന്തോമോണസ് എക്സോണോപോഡീസ് എന്നുള്ളതുകൂടി അതും കറക്റ്റ് രണ്ടും ശരിയാണ് സിംപ്റ്റം നോക്കിയേ ഡിസീസ് അറ്റാക്സ് ഓൺ ലീവ്സ് ചിക്സ് തോൺ ആൻഡ് ഫ്രോസ് അപ്പൊ എല്ലായിടത്തും ഈ ഡിസീസ് വരും നോക്കി എങ്ങനെയാണത് ലീഷൻ ഫസ്റ്റ് അപ്പിയർ ആ സ്മോൾ റൗണ്ട് വാട്ടറി സ്പോട്സ് ബിക്കം ബ്രൗൺ ഇൻ കളർ അപ്പൊ എന്താണ് ചെറിയതായിരിക്കും റൗണ്ട് ആയിരിക്കും വെള്ളം നനവുള്ള സ്പോട്ടുകളായിരിക്കും അത് ബിക്കം ബ്രൗൺ ഇൻ കളർ അതായത് വെൻ മെച്ചുർ ദെൻ ദ സ്പോട്ട് റപ്ചർ അറ്റ് ദ സെന്റർ ഗിവിംഗ് എ റഫ് കോർക്കി ആൻഡ് എ ക്രാറ്റർ ലൈക്ക് അപ്പിയറൻസ് അപ്പൊ എന്താണ് സ്പോട്ട് അതിന്റെ ഇത് ബ്രൗൺ ആയി കഴിഞ്ഞാല് അതൊരു ഒരു ഒരു ബ്രൗൺ സ്പോട്ട് വന്നിരിക്കും എന്താണ് അതിന്റെ നടുക്ക് ഇതൊരു ബ്രൗൺ സ്പോട്ട് ആയി നടുക്ക് എന്താണ് റപ്ചർ ഇങ്ങനെ വിൻഡോ പോലെ ഇരിക്കും എന്നിട്ട് എന്താണ് റഫ് കോർക്കി ആൻഡ് ക്രാറ്ററിലായി അപ്പൊ നമ്മളൊരു പാറക്കല്ല് ഇങ്ങനെ വികൃതമായിട്ട് ഇങ്ങനെ പൊട്ടിങ്ങനെ ഇരിക്കുന്ന പോലെ തോന്നുക കണ്ടില്ലേ അതേപോലെ ഇങ്ങനെ പൊട്ടിങ്ങനെ പുറത്തേക്ക് ഇരിക്കും ഇതാണ് അതിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ചെറുനാരങ്ങ വാങ്ങിക്കുമ്പോഴൊക്കെ ഡാർക്ക് ബ്രൗൺ ആ ഫ്രൂട്ടിലുള്ളതൊക്കെ ഈ സിട്രസ് ക്യാങ്കറാണ് കേട്ടോ And cycle of bacteria enters through stomata and wounds. It multiplies rapidly in intracellular spaces, dissolving the middle lamina and establishing the cortex. So, when intracellular space is created, the lamina, middle lamina, cell wall, and that is formed. Middle lamina dissolves and creates the cortex. Like the cortex, there are juices that are there. All of them are collected. Then control completely destroy the disease plant and burn it. Then 1% ബോഡി ഓഫ് മിക്സർ അപ്ലൈ ബിഫോർ പ്ലാന്റ് ബോഡി ഓഫ് ബോഡോ മിക്സർ എന്നുള്ള സാധനം ഫഞ്ച് സൈഡ് ആണ് പക്ഷെ എന്നാലത് ഒരു 1% നടന്നതിന് മുമ്പ് ഉപയോഗിച്ച നല്ലതെന്നൊക്കെയാണ് പറയുന്നത് സിട്രസ് ക്യാങ്കർ ഓക്കെ പിന്നെ ആന്റിബയോട്ടിക് സച്ച് ആസ് സ്ട്രെപ്റ്റോമൈസിൻ ആൻഡ് ഫൈറ്റോമൈസിൻ സ്പ്രേസ് എഫക്റ്റീവ് അപ്പൊ ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണ് അപ്പൊ ആന്റിബയോട്ടിക്സ് തന്നെ സ്വാഭാവികമായിട്ടും റെമഡിയാണ് സ്ട്രെപ്റ്റോമൈസിൻ സാധാരണ ഉപയോഗിക്കാറുണ്ട് അതുപോലെ ഫൈറ്റോമൈസിൻ ഉപയോഗിക്കാം ദെൻ നീം കേക്ക് സ്പ്രേ ഓൺ ലീവ്സ് അത് നമ്മുടെ ഒരു എന്താണ് നാടൻ പരിപാടിയാണ് അല്ലേ നീം കേക്ക് അതായത് എന്താണ് ഈ പിൻ എന്താണ് നീം കേക്കിന്റെ മലയാളം ഞാൻ വിട്ടു വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെ പൊടിച്ചിട്ട് അത് സ്പ്രേ ചെയ്യാം എന്താണ് ഫൈറ്റോമൈസ് ആന്റിബയോട്ടിക് സ്പ്രേ ചെയ്യാം അതുപോലെ നീം വേപ്പിൻ പിണ്ണാക്ക് സ്പ്രേ ചെയ്യാം ദെൻ ഡിസീസ് റെസിസ്റ്റന്റ് വെറൈറ്റീസ് ഉപയോഗിക്കും ഇതാണ് ഒരു ഫ്രൂട്ട് നോക്കി ഇവിടെ അറിയാം അറിയാം ബ്രൗൺ കളറുണ്ട് ഇവിടെ അതിന് ചുറ്റും നോക്കി അത് ഇങ്ങനെ പുറ്റു പോലെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ ഇങ്ങനെ ഇതിനാണ് നമ്മൾ ക്രാറ്റർ ലൈക്ക് അപ്പിയറൻസ് എന്ന് പറയുന്നത് ഇതാണ് സാന്തോമോണസ് സിട്രി ദെൻ ടു ഫംഗൽ ഡിസീസ് ദാറ്റ് ഈസ് അബ്നോർമൽ ലീഫ് ഫോൾ ഓഫ് റബ്ബർ പോസിറ്റീവ് ഓർഗാനിസം ഫൈറ്റോഫ്തറ ഒരുപാട് സ്പീഷീസ് ഉണ്ട് ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നത് ഫൈറ്റോഫ്തറ പാൽമിയൂറ എന്നുള്ള സ്പീഷീസ് ആണ് ഇറ്റ്സ് എ ഫംഗൽ ഡിസീസ് അപ്പൊ ഒരേ ഒരു ഫംഗൽ ഡിസീസ് പഠിക്കാനുള്ള ഫൈറ്റോഫ്തറ ഐ മീൻ അബ്നോർമൽ ലീഫ് ഫോൾ ഓഫ് റബ്ബർ എന്നുള്ളത് പിന്നെ പോസിറ്റീവ് ഓർഗാനിസം ഫൈറ്റോഫ്തറ പാൽമിയൂറ നോക്കിയ സിംപ്റ്റംസ് ഡാർക്ക് ബ്രൗൺ നെക്രോട്ടിക് ലീഷൻ ഓൺ പീറ്റിയോൾ ആൻഡ് ലാമിന ദെൻ ഡീഫോളിയേഷൻ അപ്പൊ എന്താണ് ഡീഫോളിയേഷൻ എന്ന് പറഞ്ഞാൽ അബ്നോർമൽ ലീഫ് ഫോൾ ആണ് ലീഫ് ഫോൾ എന്ന് പറയുന്നത് ലീഫ് കൊഴിഞ്ഞു പോവുക ദെൻ റോട്ടിംഗ് ഓഫ് യങ് ലീവ്സ് ആൻഡ് ടിക്സ് ദെൻ ലാറ്റക്സ് ഊസ് ഔട്ട് ഇൻ സീവർ കേസ് അപ്പൊ സീവർ കേസ് വരുമ്പോൾ റബ്ബറൊക്കെ അറിയാം അല്ലെ എന്റെ ലാറ്റക്സ് ഇങ്ങനെ ഊസ് ഔട്ട് ചെയ്തിട്ട് പോകാൻ സാധ്യതയുണ്ട് നോക്കി സൈക്കിൾ റെയിൻ സ്പ്ലാഷസ് ഈസ് നീഡഡ് ടു ലിബറേഷൻ ഓഫ് ഫൊറാൻജിയം ഫംഗൽ ഡിസീസ് ആണല്ലേ അപ്പൊ ഒരു വെള്ളം ഉണ്ടായാൽ മാത്രമേ എന്റെ ഫൊറാൻജിയം ഇങ്ങനെ പൊട്ടിപ്പുറത്തൊക്കെ പോകുള്ളൂ വിൻഡ് ഈസ് റിക്വയർഡ് ഫോർ ദ ഡിസ്പേഴ്സൽ ദൻ
And wind blown rain is essential for the intimation of primary infection. അപ്പോൾ സാധാരണയിലെ മഴക്കാലം തുടങ്ങുന്ന സമയത്താണ് ഇതിന്റെ ഒരു ഫൗട്ടിംഗ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഒരു ഇൻഫെക്ഷൻ വരുന്നത്. വിൻഡും മഴയും കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ മാത്രമാണ് സാധാരണയിലെ പകരുന്നത്. ആൻഡ് കൺട്രോൾ നോക്കിയ 28% hexaconazole dust spray, അതൊരു ഫംഗിസൈഡ് ആണ്. ദെൻ ബോഡോമിക്സർ, ബോഡിയക്സ് മിക്സർ, റെയിനി വാട്ടർ ബേസ്ഡ് ഫംഗിസൈഡ്സ്, ദെൻ ഓയിൽ ബേസ്ഡ് സ്പ്രേ ഓഫ് കോപ്പർ ഓക്സി ക്ലോറൈഡ് ഈസ് ഓൾസോ എഫക്റ്റീവ് ടു കൺട്രോൾ അബ്നോർമൽ ലീഫ് ഓഫ് റബ്ബർ അല്ലെങ്കിൽ ALR എന്നാണ് കോമൺ ആയിട്ട് പറയുന്നത്. ഇതാണ് ഇതിപ്പോ ലീഫ് ഫോളോ ചെയ്തിട്ട് ഇവന്റെ ലീഷൻസ് ഒക്കെ കാണാം, കണ്ട പാടുകള് കാണാം. കുറച്ചുകൂടി സിവിയർ ആകുമ്പോഴാണ് അത് കുട്ടി റിപ്പോർട്ട് ആണത്. ഫൈറ്റോഫ്തോറ പാളിന്ന് പറയാം. ദെൻ റൂട്ട് നോട്ട് ഡിസീസ് ഓഫ് പെപ്പർ, ഇതൊരു നെമറ്റോഡ് എന്ന ഡിസീസ് ആണ്. അപ്പൊ നമ്മള് വൈറസ് കഴിഞ്ഞു, ബാക്ടീരിയ കഴിഞ്ഞു, പഞ്ച് കഴിഞ്ഞു, ഒരു ഫൈറ്റോപ്ലാസ്മ കഴിഞ്ഞു, ദെൻ ദിസ് ഇസ് ദ ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് റൂട്ട് നോട്ട് ഓഫ് പെപ്പർ. പോസിറ്റീവ് ഓർഗാനിസം റൂട്ട് ഫീഡിംഗ് സോയിൽ നെമറ്റോഡ്സ്, മെലഡോഗൈൻ റൗണ്ട് വേം, ഈ ഒരു ഗ്രൂപ്പിൽ വരുന്ന മെലഡോഗൈൻ ഗ്രൂപ്പിൽ വരുന്ന റൗണ്ട് വേമുകളാണ് സാധാരണ ഈ രോഗം ഉണ്ടാക്കുന്നത്. സിംപ്റ്റം നോക്കി, എല്ലോയിങ് ആൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റെം, പെപ്പറിനെ ബാധിക്കുന്നതാണ് കുരുമുളക്. നെക്രോട്ടിക് ലീഷൻ ഓൺ സ്റ്റെം ആൻഡ് ലീവ്സ്, ആൻഡ് ഷോർട്ട് തിക് റൂട്ട്സ് ആൻഡ് സെവറൽ റൂട്ട് ഗാൽസ്. റൂട്ട് ഗാൽസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റൂട്ടിൽ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഗോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താണ് റൗണ്ട് ബോഡീസ് ആണ് ഉണ്ടാവും. സൈക്കിൾ നോക്കിയ, മെലഡോഗൈൻ അറ്റാക്സ് ദ അണ്ടർഗ്രൗണ്ട് റൂട്ട് സിസ്റ്റം. എന്റെ അറ്റാക്ക് സീവർ ഇൻ ലൂസോ, ലൂസ് ഓയിൽസിലാണ് ലൂ. അപ്പൊ കുരുമുളക് സ്വാഭാവികമായിട്ടും നല്ല ഡ്രൈ ലൂസ് ഓയിൽസിലാണ് ശരിക്കും സാധാരണ വളരുന്നത്. അപ്പൊ അവിടെയാണ് പ്രശ്നം. ദ പാരസൈറ്റ് ഈസ് കോമൺ ഇൻ ഏരിയാസ് ഓഫ് ഹോട്ട് ക്ലൈമറ്റ് ആൻഡ് ഷോർട്ട് വിൻഡർ. ഷോർട്ട് വിൻഡറും ഹോട്ട് ക്ലൈമറ്റിലാണ് സാധാരണ കൂടുതലുണ്ടാവുന്നത്. എന്റെ ഇൻഫെസ്റ്റേഷൻ ഈസ് ഓൺ അണ്ടർഗ്രൗണ്ട് റൂട്ട് കോസിങ് റൂട്ട് നോട്ട് ഗോൾസ്. റൂട്ട് നോട്ട് ഗോൾസ് പറഞ്ഞാൽ ഇങ്ങനെ കാണിച്ചുതരാം, അതിന്റെ പടം ഞാൻ കാണിച്ചുതരാം. വിച്ച് ഊസ് ഔട്ട് ആൻഡ് ഡ്രെയിൻ ന്യൂട്രിയൻസ് ഓഫ് പ്ലാന്റ്സ്. അപ്പൊ അതെന്താണ്, അത് പൊട്ടിയിട്ട് ന്യൂട്രിയൻസ് ഒക്കെ ഊസ് ഔട്ട് ചെയ്ത് പോകും. ഡാമേജ് റൂട്ട്സ് കനോട്ട് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽസ് ആൻഡ് കോസിങ് ഹെവി ലോസ് ഇൻ ദ യീൽഡ്സ്. അപ്പൊ അങ്ങനെ റൂട്ടിൽ അത് ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതൊന്നും ഒരിക്കലും ഈ മിനറൽസും അല്ലെങ്കിൽ വാട്ടറും അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി റൂട്ടിൽ നഷ്ടപ്പെടുകയും അങ്ങനെ പ്ലാന്റ് നശിച്ചു പോവുകയാണ് ചെയ്യുന്നത് സാധാരണ. കൺട്രോൾ എന്നുള്ള നോക്കി, അപ്ലൈ കെമിക്കൽ നെമാറ്റിസൈഡ്സ്. ഇഷ്ടം പോലെ കിട്ടാനുണ്ട്, പക്ഷെ നമ്മൾ മണ്ണിലേക്ക് ഇത് കുറെ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ മൊത്തം പല നല്ല സാധനങ്ങളും പോകുന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. ദെൻ ഫീൽഡ് സാനിറ്റേഷൻ, ദെൻ നെമറ്റോഡ് ഫ്രീ സ്റ്റെം കട്ടിംഗ് ടു ബി യൂസ്ഡ്. അതായത് സാധാരണ നമ്മൾ സ്റ്റെം കട്ടിംഗ് ആണ് പേപ്പർ ഉപയോഗിക്കുന്നത്, അപ്പൊ നെമറ്റോഡ് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ നോക്കുക. റെസിസ്റ്റന്റ് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ടു ബി യൂസ്ഡ്, ദെൻ ബയോളജിക്കൽ കൺട്രോൾ ബൈ പാസ്ചുറിയ പെനിട്രൻസ്. ഇതിലെന്താണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ബാക്ടീരിയ ഒബ്ലിഗേറ്റ് പാരസിറ്റോൺ നെമറ്റോഡ്സ്. നെമറ്റോഡിലുള്ള ഒരു ഒബ്ലിഗേറ്റ് പാരസിറ്റ് ആണ്. അപ്പൊ ഈ നെമറ്റോഡിൽ ഈ ബാക്ടീരിയ, അതായത് പാസ്ചുറിയ പെനിട്രൻസ് ഉള്ള ബാക്ടീരിയ കയറി കഴിഞ്ഞാൽ ഈ നെമറ്റോഡിന്റെ പരിപാടി അവൻ കഴിച്ചോളും, ബാക്ടീരിയ കഴിച്ചോളും. ഓക്കെ, ഇതിനെ റൂട്ട് ഗാൾസ് എന്ന് പറയുന്നത് റൗണ്ട് ആയിട്ടുള്ള ബോഡി, റൂട്ട് ഗാൾസ്. നമ്മൾ റൂട്ട് നോഡ്യൂൾസ് എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ, ആ നോഡ്യൂൾ പോലെ ഇങ്ങനെ ഇരിക്കും റൗണ്ട് ആയിട്ട്. ഇവിടെ എന്ത് സംഭവിക്കും, ഇത് ബേസ്റ്റ് ചെയ്യും, പൊട്ടിപ്പോവുകയും ഇതിലൂടെ ഊസ് ഔട്ട് ചെയ്ത് പോവുകയും ഈ ഭാഗത്തെ റൂട്ടിനെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് അത് പ്ലാന്റ് നശിച്ചത്. ഒരു വല്ലാത്ത രോഗമാണ് റൂട്ടിനെ ഇപ്പൊ പെപ്പറിനെ സംബന്ധിച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയിട്ട് നിർത്താം, ഒരു 5 മിനിറ്റ്സ് കൂടി മതി. അപ്പൊ സ്വാഭാവികമായിട്ട് പല ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഇതിനകത്ത് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിട്ടേക്കുന്നത്, ഇത് തന്നെ വരുന്ന നിർബന്ധമൊന്നുമില്ല, എന്നാലും പാറ്റേണൊക്കെ ഏകദേശം ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വരാനുണ്ട്. നോക്കി, പാർട്ടി എയും ബിയും സിയും ആണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത് അറിയാമല്ലോ. പാർട്ടി എയിലെ റൈറ്റ് ദ കോസിറ്റീവ് ഓർഗാനിസം ഓഫ് ബൈനോമിയൽ ഓഫ് അബ്നോർമൽ ലീഫ് ഓൾ ഓഫ് റബ്ബർ. അപ്പൊ റൈറ്റ് ദ വാട്ട് ഈസ് ദ കോസിറ്റീവ് ഓർഗാനിസം ഓഫ് അബ്നോർമൽ ലീഫ് ഓൾ ഓഫ് റബ്ബർ, അല്ലെങ്കിൽ വാട്ടവർ പോസിറ്റീവ് ഓർഗാനിസം വെച്ചാൽ നിങ്ങൾ പഞ്ചൈ ബാക്ടീരിയ എന്നല്ല എഴുതുന്നുണ്ട്, അതിന്റെ ബൈനോമിയലാണ്. ഇപ്പൊ അബ്നോർമൽ ലീഫ് ഓൾ ഓഫ് റബ്ബർ എന്താണ്, ഫൈറ്റോഫ്തോറ പാൽമ്യൂറ, അല്ലെങ്കിൽ ഇപ്പൊ സിട്രസ് കാങ്കർ സാന്തോമോണാസ് സിട്രി, അങ്ങനെ കൃത്യമായിട്ട് അതിന്റെ ബൈനോമിയൽ എഴുതുക, മനസ്സിലാവണല്ലേ. അപ്പൊ അങ്ങനെ ചോദിക്കുന്നത് ഇപ്പോ ഫൈറ്റോപ്ലാസ്മ വെച്ച ബൈനോമിയൽ ഇല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫൈറ്റോപ്ലാസ്മ എന്ന് എഴുതുക. നെമറ്റോഡ്, അപ്പൊ മെലഡോഗൈൻ ഗ്രൂപ്പ് ഓഫ് നെമറ്റോഡ് എന്നുള്ളത് എഴുതുക ഇതിനകത്ത് ഈ റൂട്ട് നോട്ട് ഓഫ് പേപ്പറിലുള്ളത്. അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് നോക്കിയിട്ട് എഴുതിക്കോണം. ദെൻ റൈറ്റ് ഔട്ട് ദ സിംപ്റ്റംസ് ഓഫ് റൂട്ട് നോട്ട് ഡിസീസ് ഓഫ് പെപ്പർ. ഈ പെപ്പർ മാത്രമല്ല ഏതിന്റെയും സിംപ്റ്റംസ് ഉപയോഗിക്കാം. ദെൻ ഡിസ്ക്രൈബ് ദ കൺട്രോൾ മെഷേഴ്സ് ഓഫ് ഫംഗൽ ഡിസീസസ്. ഫംഗൽ ഡിസീസിന് സാധാരണ കൺട്രോൾ മെഷേഴ്സ് എന്തൊക്കെയാണ്, അതൊരു 5-6 എണ്ണം നിങ്ങൾ പഠിച്ചു വെക്കുക. 4 ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുക, കുറച്ചുകൂടി നോക്കാം. മെൻഷൻ ദ ഡിസീസ് സൈക്കിൾ ഓഫ് ബ്ലൈറ്റ് ഓഫ് പാഡി. അപ്പൊ ഫംഗൽ ഡിസീസ് മാത്രമല്ല, ഇപ്പൊ ബ്ലൈറ്റ് ഓഫ് പാഡി ഡിസീസ് സൈക്കിൾ മാത്രമല്ല, എന്തിന്റെ ഡിസീസ് സൈക്കിൾ വയ്ക്കാം. ദെൻ ഡിഫൈൻ ക്രസ്ക് ചിലപ്പോൾ ചോദിക്കാം. ദെൻ നെയിം ദ ഇൻസെക്ട് വെക്ടർ ഓഫ് ബഞ്ചി ടോപ്പ് ഓഫ് ബനാന. ബഞ്ചി ടോപ്പ് ഓഫ് ബനാനക്ക് ഇൻസെക്ട് വെക്ടർ ഉണ്ട്, അതുപോലെ കസാവ മൊസൈക്കിന്, അതായത് ടാപ്പിയോക്ക മൊസൈക്ക് വൈറസിന്
ഇൻസെക്ട് വെക്ടർ ഉണ്ട്, അതൊക്കെ നോക്കി വെച്ചേക്കാം. പാർട്ട് ബി നോക്കി, ഡിസ്ക്രൈബ് എനി ടു ബാക്ടീരിയൽ ഡിസീസ് വിത്ത് ഇറ്റ്സ് കോസറ്റീവ് ഓർഗാനിസം ഡിസീസ് സൈക്കിൾ ആൻഡ് കൺട്രോൾ. ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ആകെ രണ്ടര പഠിക്കാനുള്ളൂ അല്ലേ ബാക്ടീരിയൽ ഡിസീസ്, അപ്പൊ അത് രണ്ടിന്റെ ഫുൾ പഠിച്ചോളൂ. ദെൻ ഇലസ്ട്രേറ്റ് എനി ടു പ്ലാന്റ് ഡിസീസസ് നോട്ട് കോസ്ഡ് ബൈ വൈറസസ് ബാക്ടീരിയൻ ഫംഗൈ. ഇനി ഒരു ടു വേണം പഠിക്കാനുണ്ട്. അപ്പൊ നോട്ട് കോസ്ഡ് ബൈ വൈറസ്, വൈറസ് ഡിസീസ് മാറി, ബാക്ടീരിയ മാറി, ഫംഗൈ മാറി. അപ്പൊ ഇതിന്റെ രണ്ടെണ്ണം ഉള്ളതാണ്, ഒന്ന് നമ്മുടെ റൂട്ട് നോട്ട് ഓഫ് കർപ്പർ മറ്റോട് വഴി, മറ്റെന്താണ് കാറ്റ് വീഴ്ച, തെങ്ങിന്റെ ഫൈറ്റോപ്ലാസ്മ ഡിസീസ്, അതാണ് പഠിക്കാനുള്ളത്. റൂട്ട് വിൽറ്റ് ഓഫ് കോക്കനട്ട്, ഇത് രണ്ടുമാണ്. ഇതിൽ ഇത് ഈ വൈറസസും ബാക്ടീരിയയും ഫംഗസും അല്ലാതെ പഠിക്കാനുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് എഴുതുക, കൃത്യമായിട്ട് ചോദ്യം മനസ്സിലാക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ കോമൺ കൺട്രോൾ മെഷേഴ്സ് ഓഫ് ബാക്ടീരിയൽ ആൻഡ് ഫംഗൽ ഫംഗൽ പ്ലാന്റ് ഡിസീസ് നോക്കുക. പാർട്ട് സി എക്സൈഡ് ചിലപ്പോൾ ചോദിക്കുക എന്താണ്, എക്സ്പ്ലെയിൻ എനി സിക്സ് എക്സ്, എനി സിക്സ് എന്നുള്ളത് ഞാൻ ചുമ്മാ ഇട്ടുന്നുള്ളൂ, വേണമെങ്കിൽ മുഴുവൻ ചോദിക്കാം. പ്ലാന്റ് ഡിസീസ് വിത്ത് എംഫസിസ് ഓൺ സിംപ്റ്റംസ് കോസറ്റീവ് ഓർഗാനിസം ഡിസീസ് സൈക്കിൾ ആൻഡ് കൺട്രോൾ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പഠിച്ച് മുഴുവൻ കൃത്യമായിട്ടൊക്കെ എഴുതേണ്ടി വരും. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന എന്റെ ഇത് വാട്സാപ്പ് നമ്പറാണ് ആദ്യത്തത്. ഈ രണ്ട് നമ്പറും എപ്പോഴും കിട്ടാൻ, അല്ലെങ്കിൽ മെയിൽ ഐ ഡിയാണ്. വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് സംശയം ചോദിച്ച് വിളിക്കുന്നത്. അപ്പൊ സംശയം ചോദിക്കാൻ നിങ്ങൾ ഒന്നും നോ ഹെസിറ്റേഷൻ, ഫീൽ ഫ്രീ, എപ്പോ വേണമെങ്കിൽ എന്നെ വിളിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം അധ്യാപകരെ വിളിക്കാം കേട്ടോ. അവരെ കുറിച്ച് സംശയം ചോദിക്കാം, എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ എപ്പോഴും ഐ എം റെഡി ടു സെർവ് യു. ഓക്കെ, താങ്ക് യു, താങ്ക് യു വെരി മച്ച്.